പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ രാജ്യത്തിന് വേണ്ടി ജീവൻ നൽകിയ ജവാന്മാരുടെ അമ്മമാരുടെ കാൽത്തൊട്ട് വന്ദിച്ച് പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ. ഇന്നലെ മാതൃരാജ്യത്ത് തിരിച്ചെത്തിയ വ്യോമസേന വിംഗ് കമാൻഡർ അഭിനന്ദിനെ പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ ആശുപത്രിയിൽ സന്ദർശിച്ചു. ഡൽഹിയിലായിരുന്നു സന്ദർശനം. അഭിനന്ദനെ സന്ദർശിക്കാൻ പ്രതിരോധ മന്ത്രിക്കൊപ്പം സേനാ ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. ഡെറാഡൂണിൽ നടത്തിയ ചടങ്ങിലാണ് വികാര നിർഭരമായ രംഗങ്ങൾ അരങ്ങേറിയത്. കൊല്ലപ്പെട്ട ജവാന്മാരുടെ ഭാര്യമാരെയും അമ്മമാരെയും ആദരിക്കുന്ന ചടങ്ങിലാണ് മന്ത്രി അമ്മമാരുടെ കാൽ തൊട്ട് വണങ്ങിയത്. ഇതിന്റെ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ വൈറൽ. വീരമൃത്യു വരിച്ച ജവാന്മാരുടെ ഓരോ അമ്മമാരും വേദിയിലേക്ക് വരുമ്പോൾ അവരെ ഷോൾ പുതപ്പിച്ചും ബൊക്ക നൽകിയും ആദരിച്ച ശേഷം മന്ത്രി അവരുടെ കാൽ തൊട്ട് വന്ദിക്കുന്നത് വീഡിയോയിൽ കാണാം. മുസ്സൂരി BJP MLA ആയ ഗണേഷ് ജോഷിയാണ് ട്വിറ്ററിലൂടെ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. വൺ റാങ്ക് വൺ പെൻഷൻ വിഷയത്തിൽ പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് മന്ത്രി നടത്തിയത്. കഴിഞ്ഞ ഭരണകാലത്ത് സർക്കാർ 500 കോടി രൂപ മാത്രമാണ് ഇതിനായി നീക്കിവച്ചത്. എന്നാൽ മോദി സർക്കാർ 35,000 കോടി രൂപയാണ് മാറ്റിവച്ചതെന്നും മന്ത്രി അവകാശപ്പെട്ടു. അതേസമയം കഴിഞ്ഞ ദിവസം രാജ്യത്ത് തിരിച്ചെത്തിയ വിംഗ് കമാൻഡർ അഭിനന്ദിനെ പ്രതിരോധ മന്ത്രി ഡൽഹി ആശുപത്രിയിലെത്തി സന്ദർശിച്ചു. ഇന്ത്യൻ അതിർത്തി കടന്നുവന്ന പാകിസ്ഥാന്റെ F-16 പോർ വിമാനത്തെ ആക്രമിച്ച് തകർത്തതിനു ശേഷമായിരുന്നു അഭിനന്ദൻ പറത്തിയ മിഗ് വിമാനം പാക് അതിർത്തിയിൽ തകർന്നു വീണത്. പ്രദേശവാസികൾ പിടികൂടിയ അഭിനന്ദിനെ പാക് സൈന്യത്തെ ഏൽപ്പിക്കുകയായിരുന്നു. ഇന്ത്യയുടെ ശക്തമായ നിലപാടിനെ തുടർന്നാണ് അഭിനന്ദനെ പാകിസ്ഥാൻ വിട്ടയച്ചത്. അഭിനന്ദിനെ വിട്ടയച്ചില്ലെങ്കിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു. തുടർന്നാണ് അഭിനന്ദിനെ വാഗാ അതിർത്തിയിൽ വച്ച് ഇന്ത്യക്ക് പാകിസ്ഥാൻ കൈമാറിയത്. അഭിനന്ദിന്റെ പോരാട്ട വീര്യത്തെ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും അഭിനന്ദിച്ചിരുന്നു. പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം നിർമ്മല സീതാരാമൻ കാശ്മീരിൽ സന്ദർശനം നടത്തിയതും ഏറെ ശ്രദ്ധേയമായിരുന്നു. സർക്കാരിനെ വെട്ടിലാക്കാൻ പുൽവാമയെ മറയാക്കി പ്രതിപക്ഷം ആഞ്ഞടിക്കുമ്പോഴും അതൊന്നും സർക്കാരിനെ വലയ്ക്കുന്നില്ലെന്നാണ് നിലവിലെ സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.